40 മാർക്കോളം നമ്മുടെ എക്സാമിന് കവേർഡായി. വെയിറ്റേജ് നോക്കി ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളാദ്യം, പിന്നെ അതിന് ശേഷം ഉള്ളത് രണ്ടാമത്. പറയാം ബുദ്ധിപരമായിട്ട് വൈസായിട്ട് യൂസ് ചെയ്യുന്ന ബ്രേക്കുകൾ, അതായത് ആ ബ്രേക്കിൽ നമ്മൾ വെറുതെ കളയുമല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തുനിന്ന് ഇഷ്ടമുള്ള ഒരാ സ്ഥലത്തേക്ക് പോവാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ PWD ഇറിഗേഷൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പഠിച്ച് തുടങ്ങണം, ബിക്കോസ് നമുക്കറിയാം വേക്കൻസീസ് അത്യാവശ്യം റിപ്പോർട്ട് ചെയ്യാനും അത്യാവശ്യം നല്ല രീതിക്ക് അഡ്വൈസ് പോകാനും സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. അപ്പം അതുമാത്രമല്ല, നമുക്ക് ഗവൺമെൻറ് സർവീസിൽ കയറി പറ്റാൻ പറ്റിയ ഒരു നല്ല പോസ്റ്റാണ്. അപ്പോൾ ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ തന്നെ PSC നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പം മാറ്റി തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് PWD ഇറിഗേഷൻ ഗ്രേഡ് 2 നമ്മുടെ സിലബസ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും ഓൾറെഡി. പക്ഷേ സിലബസ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് എപ്പോഴും അറിയാം, ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ എക്സാം എന്നായിരിക്കും എന്നുള്ളൊരു ഏകദേശ ഐഡിയ PSC തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമുമായിട്ട് വലിയ ഗ്യാപ്പുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്ക് ഒരു മിനിമം ഗ്യാപ്പൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് നമ്മുടെ കണ്ടൻസ് പഠിച്ചെടുത്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് സജ്ജരാവുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ എൻട്രിയിൽ ഓവസ്യ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 പക്ക നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാംസിന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിമിയുടെ ബുക്കിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഓരോ പോയിൻറ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ ഓവസ്യ ഗ്രേഡ് 2, ഗ്രേഡ് 3 ക്ലാസ്സസ് നമ്മൾ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോർമൽ ബാച്ചസും ഗോൾഡ് ബാച്ചസും അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഇത് സെക്കൻഡ് ഗ്രേഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മളപ്പോൾ മനസ്സിലാക്കി സെക്കൻഡ് ഗ്രേഡിന് വേണ്ടി പഠിക്കണം. ഇനി ഉടനെ തന്നെ നമുക്ക് LSCDയെയും അതുപോലെ തന്നെ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എയും ഗ്രേഡ് 1 പഠിക്കേണ്ട കണ്ടൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. എക്സ്ട്രാ എയിൽ ഒഫ്കോഴ്സ് പഠിക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇതെല്ലാം നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന വരെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് എക്സാം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ സീരിയസ്ലി നമുക്ക് ഒരുപാട് വേക്കൻസീസ് വരുന്ന എക്സാംസ് അടുത്തൊന്നും വരാനില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ എല്ലാ എക്സാംസും നമുക്ക് ക്രാക്ക് ചെയ്യാം, എല്ലാ ലിസ്റ്റിലും നമ്മുടെ പേര് കാണാൻ കഴിയും. ഇതിനകത്ത് നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നമുക്ക് പറ്റുന്ന പോസ്റ്റ് തിരഞ്ഞെടുത്ത് ബാക്കി താഴെയുള്ള റാങ്കുകാർക്ക് വിട്ടുകൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആസ് ഐ ടോൾഡ് PWD ഇറിഗേഷൻ ഗ്രേഡ് 2 പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ PWD ഇറിഗേഷൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള സബ്ജക്റ്റുകളൊന്ന് തരംതിരുത്തി മാറ്റാം. എന്നിട്ട് കുറവുള്ളതും കൂടുതലുള്ളതും കമ്പയർ ചെയ്ത് ഏതിൽ നിന്ന് ആദ്യം പഠിച്ച് തുടങ്ങണം എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് BMC. നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, നമുക്ക് 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയിൽ 25% ഒരു സബ്ജക്റ്റ് ഒറ്റയ്ക്ക് ടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കേണ്ട സബ്ജക്റ്റ് എന്ത് തന്നെയാണ്? ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ കൺസെപ്റ്റുകൾ വെച്ച് പഠിക്കാനും അല്ലെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. എന്തുകൊണ്ടെന്നാൽ മൊത്തം നമുക്കവിടെ തിയറിയാണ് കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. സോ തിയറട്ടിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണമെങ്കിൽ റിവിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് നമ്പർ ഓഫ് റിവിഷൻസ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് ഏത് തന്നെയാണ്? ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. സോ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആദ്യത്തെ ആളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സർവേയിങ്. സർവേയിങ് നോക്കിക്കോളൂ, ഇയാളുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാനുണ്ട് 15 മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് ആരുണ്ട്? നമ്മുടെ സർവേയിങ് ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 40 മാർക്കോളം നമ്മുടെ എക്സാമിന് കവേർഡായി. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസും സർവേയിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് സബ്ജക്റ്റും നമ്മൾ എല്ലാ പരീക്ഷകൾക്കും ആവശ്യമാണ്. ഇനി ഗ്രേഡ് 2 വന്നാലും ഗ്രേഡ് 1 വന്നാലും AE വന്നാലും ഒക്കെ നമുക്ക് ഈ രണ്ട് സബ്ജക്റ്റുകളും ഇതുപോലെ തന്നെ പഠിക്കണം. അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ വലിയ സർവേയിങ്ങിൽ കുറച്ച് കടന്ന് AE ചോദിക്കുമെങ്കിലും ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിമാണ്. അപ്പോൾ ഈ 40 മാർക്കിൻ്റെ ആൾക്കാരെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മാറ്റി വെക്കുക.
ആരൊക്കെയാണ് അവിടെ ബിൽഡിംഗ് മെറ്റീരിയൽസും സെർവ് ചെയ്യും. അതിനുശേഷം നമുക്ക് എൻജിനീയറിംഗ് ഡ്രോയിങ്ങിന് 5 മാർക്ക് കാണാൻ, 5 അല്ലെ ഒരു 7 മാർക്ക് കാണാൻ നോക്കാം. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സും അതുപോലെ തന്നെ ഒരു 7 മാർക്ക്, ഓട്ടോ കാഡ് ഒരു 7 മാർക്ക്, ദെൻ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ ഒരു 12-13 മാർക്ക് ഏകദേശം ഉണ്ട്. അപ്പം മൂന്നാമത് നമ്മൾ കരുതേണ്ട ആൾ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. രണ്ടാമത് നമുക്ക് ആരാണ്? രണ്ടാമത് നമുക്ക് സർവേയിങ് ആണ്. ആൻഡ് മൂന്നാമത് നമുക്കുള്ളത് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷനാണ്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് വാല്യുവേഷന് 10-13 മാർക്കോളം ഉണ്ട്. ദെൻ ഇറിഗേഷന് 7 മാർക്ക്, ബിൽഡിംഗ് ബയലോസിന് ഒരു 5 മാർക്ക്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് 5 മാർക്ക്, ദെൻ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ 5 മാർക്ക്, RCCക്ക് ഒരു 3 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ 3 പേരുമാണ് നമുക്ക് സിംഹഭാഗവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മെജോറിറ്റി സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് ഇവർ 3 പേരും. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ, അതുപോലെ തന്നെ നമ്മുടെ സർവേയിങ്. ഓക്കെ, അപ്പോൾ ഇത് 3 പേരും. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കാൻ എടുക്കേണ്ട 3 സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷനാണ്. നമ്മൾ എയുടെ ഒരു മെത്തഡോളജി എന്ന് വെച്ചാൽ ഒരു തിയറി സബ്ജക്റ്റും ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റും കൂടെ മിക്സ് ചെയ്തായിരുന്നു പഠിച്ചത്. അതിവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമുക്ക് ഒത്തിരിയും പ്രോബ്ലംസ് വരുന്ന കൺസെപ്റ്റ് വരുന്ന പേപ്പറുകൾ ഓവസ്യ ഗ്രേഡ് 2-നും ഗ്രേഡ് 3-ക്കും കുറവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തരംതിരിച്ച് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് നോക്കി ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളാദ്യം, പിന്നെ അതിന് ശേഷം ഉള്ളത് രണ്ടാമത്. അങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു അനാലിസിസ് നമുക്ക് ഏകദേശം, ഈ അനാലിസിസ് എന്ന് പറയുന്നത് അടുത്ത വർഷവും ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ എന്നാലും ഒരു കാര്യം ഉറപ്പില്ല, നമുക്ക് പറയാൻ പറ്റും ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനും സർവേയിങ്ങും എന്തായാലും മെജോറിറ്റി ചോദിക്കും. ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷനും ഓവസിയർ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇറിഗേഷൻ എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ വെയിറ്റേജ് കാണാൻ സാധ്യതയുണ്ട്. ബിക്കോസ് PWD ഇറിഗേഷൻ ആയതുകൊണ്ട് ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈഡ്രോളിക്സ്. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പറേഷൻ ടിപ്പുകളിലേക്ക് കടക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാം, ഈ ടിപ്പുകളും ടെക്നിക്കുകളും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പോയി ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് പരാമർശിക്കുകയല്ല നമ്മൾ. ദിസ് ഇസ് എ വാട്ട്, നമ്മളൊരു ഗൈഡ് ലൈൻ തരികയാണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ തരികയാണ്. ആൻഡ് യു ക്യാൻ കസ്റ്റമൈസ് ദിസ്. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻസ് വരുത്തി നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കാര്യമാണ് ഹാവ് എ ഷെഡ്യൂൾ. അപ്പം നമുക്ക്, നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്തു, നമുക്ക് എക്സാം എന്നാണെന്ന് അറിയത്തില്ല, നമ്മുടെ കയ്യിൽ ഒരു മിനിമം 3 മാസം ഉണ്ടെന്ന് വിചാരിക്കാം. മിനിമത്തിനാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം മിനിമം 3 മാസം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കണം നമ്മുടെ കാര്യങ്ങൾ. ഇത്രയും അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസും എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിൽ പോകണം, ക്വസ്റ്റ്യൻസ് അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷെഡ്യൂൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ സെഷൻസ്, അതായത് ഞാൻ ഒറ്റയടിക്ക് 5 മണിക്കൂർ കഴിയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇത്രയും പഠിച്ചു തീർക്കാം എന്ന് വിചാരിക്കരുത്. സ്പ്ലിറ്റ് ചെയ്ത് 1-2 മണിക്കൂറത്തെ ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് കൊടുക്കണം. കണ്ടിന്യൂസ്ലി ഇത് നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് പഠിച്ചിട്ടും കാര്യമില്ല. നമുക്ക് എന്താ പറയുക, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ബ്രേക്ക്സും ആക്കി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ടൈം ആയിട്ട് മാറ്റാം. അതായത് ഇപ്പം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്ട്സ് പഠിക്കുമ്പോൾ ഇടയ്ക്ക് കൊടുക്കുന്ന ബ്രേക്കുകളാണ് നമ്മൾ എന്താ പറയുക, ബുദ്ധിപരമായിട്ട് വൈസായിട്ട് യൂസ് ചെയ്യുന്ന ബ്രേക്കുകൾ. അതായത് ആ ബ്രേക്കിൽ നമ്മൾ വെറുതെ കളയുമല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തു നിന്ന് ഇഷ്ടമുള്ള ഒരാ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സ് പഠിക്കുമ്പോൾ ബ്രേക്ക് ഇടുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. പിന്നെ നമ്മളെപ്പോഴും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ എടുക്കുക. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പം ഗോൾഡ് ബാച്ചൊക്കെ എടുക്കുവാണെങ്കിൽ, നമ്മൾ പൊതുവേ നമ്മൾ ഗോൾഡ് ബാച്ച് എടുക്കുമ്പോഴത്തേക്ക് ഗോൾഡ് ബാച്ചിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ കൊടുക്കാറുണ്ട് നമ്മുടെ എൻട്രിയിലെ ഗോൾഡ് ബാച്ചസ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുക മൺഡേ ഇത് പഠിക്കുക, ട്യൂസ്ഡേ ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ടേം ആണ്, അത് കുറേയൊക്കെ നമ്മുടെ സ്റ്റുഡൻസിനെ പേഴ്സണലൈസ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ്. ആ പ്ലാൻ ഫോളോ ചെയ്യാൻ ഒരുവിധം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഗോൾഡ് ബാച്ചസിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ കൊടുക്കാറ്. അത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചെയ്യാറില്ല. ബിക്കോസ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റും പഠിക്കാൻ പറ്റണം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ തീരെ ഇല്ലാത്ത ഒരാൾക്കും പഠിക്കാൻ സമയം വളരെ കുറവ് മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കും പഠിക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെഡ്യൂൾ ഇടുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ഒരുപാട് ടൈമുള്ള ആൾക്ക്, അതായത് ഇപ്പം ഒരു വേറെ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് ചിലപ്പം ഈ ഒരു
രണ്ടോ മൂന്നോ ടോപ്പിക്സ് പറയുന്നത് ഒരു ഉച്ചയാകുമ്പോൾ തീർന്നു എന്ന് വിചാരിക്കാം. മൺഡേയിലത്തെ ടോപ്പിക് അയാൾക്ക് വേണമെങ്കിൽ ട്യൂസ്ഡേയിലത്തെ ടോപ്പിക് എടുത്ത് പഠിക്കാം. അയാൾ അഹെഡ് ഓഫ് ദി ഷെഡ്യൂൾ ആയിരിക്കും, ഷെഡ്യൂളിൻ്റെ അഹെഡ് ആയിരിക്കും. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ട് തെറ്റില്ല. ബട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പോവാം, ഒരിക്കലും ബിഹൈൻഡ് ആവാതിരിക്കുക. എപ്പോഴും ഷെഡ്യൂള് പ്രകാരമോ അല്ലെങ്കിൽ മുന്നിലോ നിങ്ങൾ പോയിക്കോ, പക്ഷേ ഓൾവേസ് ട്രൈ ടു എൻഷുർ ദാറ്റ് യു ആർ നോട്ട് ബിഹൈൻഡ് ദ ഷെഡ്യൂൾ. ഒരിക്കലും ഷെഡ്യൂളിൻ്റെ പുറമെ പോവാതിരിക്കാൻ നോക്കാം. ഓക്കെ, ഇനി രണ്ടാമതാണ് സെറ്റ് എ കൺസിസ്റ്റൻറ്റ് സ്പേസ് ആൻഡ് ടൈം ഫോർ സ്റ്റഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എവിടെ ഇരുന്ന് വേണേലും പഠിക്കാം, കട്ടിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒഫ്കോഴ്സ് പഠിക്കാൻ പറ്റും, പക്ഷേ എന്നും നമ്മൾ ഒരു സ്ഥലം അതുപോലെ തന്നെ ഒരു ടൈം പഠിത്തത്തിന് വേണ്ടി ഡിവോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു കൺസിസ്റ്റൻറ്റ് സ്പേസും സമയവും പഠിത്തത്തിന് വേണ്ടി എല്ലാ ദിവസവും മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ പ്രാക്ടീസ് ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ആൾക്കാർക്ക് ഏറ്റവും പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി വെക്കണം, നമുക്ക് സ്ഥിരം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ മാറ്റി വെക്കുക. എസ്പെഷ്യലി സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മാക്സിമം നോക്കുക. അത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ, യൂസ് ടു ആവാൻ വലിയ സമയം വേണം. ദെൻ സ്വിച്ച് ഓഫ് യുവർ നോട്ടിഫിക്കേഷൻ. ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പം നോക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകത്തില്ല. ഐസൊലേറ്റ് യുവർ സെൽഫ്. നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലെവലിൽ വരെ അത് ചെയ്താൽ മതി. നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഇരുന്ന് പഠിക്കുന്ന നല്ലതായിരിക്കും. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് നമ്മളെ പേഴ്സണലി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പ്രൊഫഷണലി ആയാലും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ദാറ്റ് സ്റ്റഡി. പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കുന്ന രീതിയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്യൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലം സമയം നമ്മൾ കണ്ടെത്തുക. ആ സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് മിനിമലായിരിക്കണം. നമ്മളെ അവിടേക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്തുന്ന ഘടകങ്ങൾ മാത്രം ഒഴിവാക്കി വരുന്ന സമയം നമ്മൾ നോക്കി പഠിക്കാം. ഓക്കെ, ദെൻ കെയർഫുള്ളി പ്രിപ്പയർ ഓർഗനൈസ്ഡ് നോട്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോട്ടുകൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സസ് കാണുവാണെങ്കിൽ യു ക്യാൻ വാച്ച് വീഡിയോ ക്ലാസ്സസ്. വീഡിയോ ക്ലാസ്സസ് ഡിജിറ്റൽ ബോർഡിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ അത് ക്ലാസ് നോട്ട്സ് ആയിട്ട് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ക്ലാസ് നോട്ട്സ് നമ്മൾ എഴുതിയെടുക്കുമ്പോഴത്തേക്ക് വളരെ കെയർഫുള്ളായിട്ട് എഴുതണമെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്, നമ്മൾ കഴിഞ്ഞ എക്സാംസിനും കണ്ടതാണ് എന്നൊക്കെ ആ ഒരു പർട്ടിക്കുലർ ഫാക്കൽറ്റി പറയുന്ന പോയിന്റുകൾ നമ്മൾ കുറച്ച് നോട്ട് ചെയ്ത് എഴുതി വെക്കും. അതാണ് കെയർഫുള്ളി നമ്മൾ നോട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ വലിച്ചു വാരിയൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിക്കാൻ പോലും തോന്നത്തില്ല, പിന്നെ നമ്മൾ ഈ വീഡിയോ തന്നെ പോയി റിപ്പീറ്റ് ചെയ്ത് കണ്ടുപഠിക്കേണ്ടി വരും. സോ നോട്ട് വെച്ച് റിലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതും. ഓക്കെ, ദെൻ ഇനഫ് സ്ലീപ്പ് ആൻഡ് ഹെൽത്തി ഹാബിറ്റ്സ്. പരീക്ഷയായാലും പരീക്ഷയുടെ സമയമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പലരും ഫുഡ് കഴിക്കത്തില്ല, ഉറങ്ങത്തില്ല, ഇതെല്ലാം നമ്മളെ അഡ്വേഴ്സ്ലി ബാധിക്കത്തേയുള്ളൂ. എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ പ്രോപ്പർലി എക്സസൈസ് ചെയ്ത് പ്രോപ്പർലി ഫുഡ് കഴിച്ച് തന്നെ പഠിക്കണം. പിന്നെ ഉറക്കം വളരെ മസ്റ്റാണ്. ഉറക്കത്തിൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഗ്രാസ്പിംഗ് പവർ അത്രയും കുറയും, നമുക്ക് വീണ്ടും ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ എക്സ്ട്രാ ഇരുന്ന് പഠിക്കുന്ന സമയമാണ്. അതായത് നമുക്കിപ്പം ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി മെനക്കെടേണ്ടി വരും. പക്ഷെ നമ്മൾ നല്ല പ്രോപ്പർ രീതിയിൽ ഉറങ്ങി, നമുക്ക് വിശപ്പൊന്നുമില്ല, നമ്മൾ ഫിസിക്കലി നമ്മൾ ഓക്കെ ആണെങ്കിൽ മെൻ്റലി നമുക്ക് ഓക്കെ ആവാൻ വലിയ ബുദ്ധിമുട്ടില്ല. ദെൻ ഇനഫ് സ്ലീപ്പ് ആൻഡ് ഹെൽത്തി ഹാബിറ്റ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്. നെക്സ്റ്റ് വൺ ഇസ് ഡോണ്ട് ബി അഫ്രേഡ് ഓഫ് ഫെയിലിയേഴ്സ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും പരീക്ഷ എഴുതി ഒന്നിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല, വളരെയധികം ഡെസ്പാണ് മിസ്സേ, ഇനി പ്രിപ്പയർ ചെയ്യാൻ പാടാണ് അല്ലെ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫെയിലിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സക്സസ്. ആക്ച്വലി ഫെയിലിയറും സക്സസ്സും മാറി മാറി വരും, രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സക്സസ് നമ്മൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫെയിലറും നമ്മൾ വിഷമത്തോടു കൂടിയാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ പേടിച്ച് പോകും, പണ്ട് നമ്മൾ തോറ്റു എന്നുള്ള പേടി വീണ്ടും നമ്മുടെ എക്സാമുകളിൽ കൊണ്ടുവരരുത്. പണ്ട് നമ്മൾ തോക്കാനായിട്ട് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാഡ് ലക്ക് ആയിരിക്കും, അത് നമ്മൾ ഇത്തവണ ഹാർഡ് വർക്കിലൂടെ ഓവർകം ചെയ്യുമെന്ന് മനസ്സിന് പരമാവധി പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം പഠിക്കാനായിട്ട് തുടങ്ങാം. ദെൻ പ്രിപ്പയർ കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ നിമി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട്സ് നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിമിയുടെ ബുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്പൈറലൊക്കെ ബൈൻഡ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇനി അതെല്ലാം നിങ്ങൾ നമ്മുടെ ക്ലാസ്സസ് കണ്ടു പഠിക്കുവാണെങ്കിൽ എൻ്റെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി നിമി സിലബസ് ബേസ്ഡ് ആണ് അല്ലെങ്കിൽ നിമി ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. എന്തായാലും നമ്മുടെ കണ്ടൻറ്റ് ഓവസ്റ്റ് ഗ്രേഡ് ടു എക്സാംസ് ആണെങ്കിൽ നിമി ബേസ്ഡ് തന്നെ പഠിക്കണം. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്
മെജോറിറ്റി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനേ പറ്റത്തില്ല. ഓക്കെ, ദെൻ പ്രാക്ടീസ് പി വൈ ക്യൂസ്. ആസ് എ ടോൾഡ്, നമുക്ക് നിമി ബേസ്ഡ് നടന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. ഓവസ്യ ഗ്രേഡ് 3 ആണെങ്കിലും ഗ്രേഡ് 2 ആണെങ്കിലും സിലബസിൽ നേരിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം ഈ ഗ്രേഡ് 2-ൻ്റെയും ഗ്രേഡ് 3-ൻ്റെയും നിമി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പാറ്റേൺ വന്ന് തുടങ്ങിയതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് എവിടെയാണ് നിങ്ങൾ വീക്ക് ആവുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കറക്ഷൻസ് വരുത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ മെത്തഡോളജി എന്ന് പറയാനുള്ളത്. ഒന്നുമില്ല, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നു, എക്സാമുമായിട്ട് വലിയ ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. മിനിമം 3 മാസത്തിനുള്ളിൽ നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യണം. നിമി വായിച്ച് തന്നെ നോട്ട്സ് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലെങ്തി പ്രൊസീജർ. സോ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി എന്നുള്ള ക്ലാസ്സസ് നമുക്ക് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ജോയിൻ എയ്ത നോർമൽ ബാച്ച് അല്ലെങ്കിൽ ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കാം, ഫോം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത് മാത്രമല്ല, നിങ്ങൾക്കപ്പം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കിട്ടുന്നത്. ആ ക്ലാസ് പ്രകാരം പഠിച്ചു തുടങ്ങാം. പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നിമിയെ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രക്ചേർഡായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോട്ട്സ് വേണം. ആ നോട്ട്സ് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. സിലബസ് നമുക്കറിയാം, കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ഏകദേശം മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്ട്സ് അറിയാം, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, സർവേയും ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ. ഇവരെ 3 പേരെയും ഒഴിച്ചുകൂടാത്ത ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്.